ഭൗതികമായ ലോകത്ത് അലങ്കാരമായി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ. എല്ലാ വെള്ളിയാഴ്ചയിലും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു അത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കൾ ഇല്ലാത്ത വീട്, മക്കളില്ലാത്ത കുടുംബം, നമുക്കറിയാം ആ രക്ഷിതാക്കളുടെ ജീവിതത്തിനൊരർത്ഥവുമില്ല എന്നുള്ളതാണ്. പലപ്പോഴും കുറേ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നൊരു വീട്ടിൽ നിന്ന് അവർ മാറി താമസിക്കുകയോ അല്ലെങ്കിൽ അവർ മറ്റെവിടേക്കെങ്കിലും പോവുകയൊക്കെ ചെയ്താൽ കാരണന്മാർ പറയും വീട്ടിലൊരു സന്തോഷമില്ല. കുഞ്ഞുമക്കളുടെ കളികളും ചിരികളും വികൃതികളും അത് നിറഞ്ഞു നിൽക്കുന്ന വീട് സത്യത്തിൽ സ്വർഗസമാനമാണ്. സ്വർഗത്തിലൊരു പ്രത്യേകത തന്നെ, കുഞ്ഞുമക്കൾ സ്വർഗക്കാർക്ക് ചുറ്റും വട്ടമിട്ട് കളിക്കുന്ന ആ രംഗം പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുഞ്ഞുമക്കളുള്ള വീട്, പ്രത്യേകിച്ചും കുഞ്ഞുമക്കളുള്ള വീട് അതൊരു സ്വർഗീയ ഭവനമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോട്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോട് വളരെയേറെ സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് തആല നമുക്കതിന് തൗഫീക് തരട്ടെ. ഒരിക്കൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അന്ന് മുഅ്മിനുകളുടെ ഭരണാധികാരിയാണ്, അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നെയൊന്ന് വന്ന് കാണണം. മുആവിയ റളിയല്ലാഹു തആല അൻഹു അന്ന് തൻ്റെ മകൻ യസീദിനോട് അല്പം ദേഷ്യത്തിലാണ്. അങ്ങനെ മഹാനായ അഹ്നഫ് റളിയല്ലാഹു തആല അൻഹു മുആവിയ എന്നവരെ കാണാൻ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ചോദിക്കുകയാണ്, യാ അബാ ബഹ്റ് മാ തഖൂലു ഫിൽ വലദ്, മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നമ്മുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനുകളുടെ ഭരണാധികാരി, സിമാറു ഖുലൂബിനാ വ ഇമാദു ളുഹൂരിനാ, മക്കൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പഴങ്ങളല്ലയോ, ഹൃദയത്തിൻ്റെ ഫലങ്ങളാണ് മക്കൾ, മനസ്സിന് കണ്ണിന് കുളിര് പകരുന്നവരാണ് മക്കൾ, വഇമാദു ളുഹൂരിനാ, നമുക്കുള്ള തണല്, നമുക്കുള്ള താങ്ങും തൂണുമാണ് മക്കൾ, വനഹ്നു ലഹും അർളുൻ ദലീല വസമാഉൻ ദലീല, നാം അവർക്ക് പച്ചപ്പുള്ള ഭൂമിയായി മാറുകയും അതുപോലെ തണലുള്ള ആകാശവുമായി മാറണം. വബിഹിം നസ്ലു അലാ കുല്ലി ജലീല, എല്ലാ മഹത്വവും എല്ലാ മേന്മയും എല്ലാ പ്രശസ്തിയും നാം അവരിലൂടെയാണ് നേടിയെടുക്കുക. ഫൈൻ തലബൂ ഫഅതിഹിം, അതുകൊണ്ട് മക്കൾ ആവശ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മക്കൾ ദേഷ്യപ്പെടുമ്പോൾ, അവർ പ്രകോപിതരാകുമ്പോൾ അവരെ സന്തോഷിപ്പിക്കണം. എങ്കിൽ കഠിന പ്രയത്നങ്ങളിലൂടെ അവർ നമ്മെ തിരിച്ച് സ്നേഹിക്കും. നാം മക്കളെ സ്നേഹിച്ചാൽ മക്കൾ തിരിച്ച് സ്നേഹിക്കും. സ്നേഹിക്കുന്നിടത്തെ, സ്നേഹിക്കപ്പെടുന്നിടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോഴേ സ്നേഹം തിരിച്ചു കിട്ടു. എന്നിട്ട് പറയുകയാണ്, വലാ തകുൻ അലൈഹിം സിഖലം സഖീല, ഒരിക്കലും മക്കളോട് ഗൗരവത്തിൽ പരുഷമായി നീ പെരുമാറരുത്. മക്കൾക്ക് ഭാരമാകുന്ന, പ്രയാസമാകുന്ന തരത്തിൽ രക്ഷിതാവാകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ മക്കൾ, അവർ നാം ജീവിച്ചിരിക്കുന്നതിൽ അവർക്ക് വെറുപ്പ് തോന്നും, അവർക്ക് മടുപ്പ് തോന്നും, നമ്മുടെ സാന്നിധ്യം അവർക്ക് വെറുപ്പാകും. വയവദ്ദു വഫാതക, ഈ രക്ഷിതാവ് പിതാവ് മാതാവെന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു പോകും. വയക്റഹു ഖുർബക, നമ്മുടെ സാന്നിധ്യം പോലും അവർക്ക് വെറുപ്പാകും, മറപ്പാകും എന്ന് മഹാനായ അഹ്നഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ചിലപ്പോഴൊക്കെ മക്കൾ പറയാറില്ലേ, ഇന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന മക്കളുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ വാർത്ത നിങ്ങൾ വായിച്ചു കാണും. നന്ദൻകോട് കൂട്ടക്കല, കേതൽ ജിൻസൻ എന്ന് പറയുന്ന ഒരു മകൻ മനോരോഗിയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നു എന്തോ. ആ കൂട്ടക്കുലയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വീട്ടുകാരുടെ അവഗണനയും അതുപോലെ തന്നെ പിതാവിൻ്റെ സ്വഭാവ ദൂഷ്യവുമാണ്, കരുണയില്ലാത്ത പെരുമാറ്റമാണ് ആ മകനെ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ്.
ഇന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് എന്താണ്? ചീത്ത കൂട്ടുകെട്ടിൽ തന്റെ മകൻ പെടാതിരിക്കാൻ വേണ്ടി മകനെ ചിത്രഭമക്കാരനാക്കി മാനസിക രോഗിയാക്കി മാതാപിതാക്കൾ മാറ്റി, കൂട്ടുകാരിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തി മാറ്റി നിർത്തി. യു പി തലത്തിൽ പഠിക്കുമ്പോൾ പോലും ആ കാലം മുതൽ തൊട്ട് തന്നെ തന്റെ കുട്ടിയെ മറ്റുള്ളവരിൽ നിന്ന് പരമാവധി അകറ്റി നിർത്തി രക്ഷിതാക്കൾ വളർത്തി എന്നുള്ളതാണ്. അന്ന് മുതലേ ഈ കുട്ടിക്ക് മാതാപിതാക്കളോട് രക്ഷിതാക്കളോട് വല്ലാത്ത പകയും വെറുപ്പും ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിന്ന് വായിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക്, ക്രൂരകൃത്യത്തിലേക്ക് ആ ഉള്ളിൽ ഉള്ളിൽ കത്തിയെരിയുന്ന ആ പക പിന്നീട് കൊലപാതകമായി മാറിയത് നമ്മൾ മനസ്സിലാക്കണം. ഹിറ്റ്ലറുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ട കൊലപാതകി എങ്ങനെയാണ് ഉണ്ടായത്? ക്രൂരനായ പിതാവ്, പട്ടാളക്കാരനായ ക്രൂരനായ പിതാവ് എന്നും വന്ന് മാതാവിനെ ക്രൂരമായി അടിക്കുകയും ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കണ്ട് അതിൽ നിന്ന് മനുഷ്യത്വം എന്തെന്നറിയാതെ, കാരുണ്യവും സ്നേഹവും എന്തെന്നറിയാതെയാണ് ആ മകൻ വളർന്നത്. ആ മകനാണ് പിന്നീട് ഒരുപാട് മനുഷ്യപാവങ്ങളുടെ അന്ധകനായി ഘാതകനായി മാറിയത്. ഗ്യാസ് അങ്ങോട്ട് തുറന്നുവിട്ട് എത്ര മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് പറയുമ്പോൾ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കുടുംബങ്ങളിലും കുട്ടികളുടെ ഉമ്മമാരെ ക്രൂരമായി മർദ്ദിക്കുകയും തെറിവിളിക്കുകയും ചീത്ത പറയുകയും മക്കൾക്ക് മുന്നിലിട്ടുകൊണ്ട് അവരെ വളരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. ചില സഹോദരിമാരൊക്കെ വിളിച്ച് കരഞ്ഞ് പരാതി പറയാറുണ്ട്. ക്രൂരവും പൈശാചികവുമായ ഭർത്താക്കന്മാരുടെ പെരുമാറ്റത്തിൽ സഹിക്കവയ്യാതെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ക്രൂരന്മാരായി നാം മാറിപ്പോകരുത് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെയുള്ളവരിൽ നിന്ന് ജനിക്കുന്ന വളരുന്ന മക്കളാണ് നാടിൽ ഒരു പക്ഷേ കലാപങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി സമൂഹത്തിനും കുടുംബത്തിനും ദീനിനുമൊക്കെ തീരാ കളങ്കമാക്കി മാറ്റുക. റബ്ബ് തആല നമ്മുടെ മക്കളെ സ്വാലിഹുകളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പഠനഭാരത്തിനിടയിൽ നമ്മുടെ മക്കൾക്ക് കിട്ടിയ ആ ഈ അവധിക്കാലം സ്നേഹം കൊണ്ട് മൂടാൻ നമുക്ക് കഴിയണം. അല്ലാതെ കിട്ടിയ 2 മാസം അതിനേക്കാളും വലിയ ഭാരങ്ങൾ കൊടുത്ത് ട്യൂഷൻ, ഇപ്പം നമുക്കറിയാം പ്രത്യേകിച്ച് 10-ാം ക്ലാസ് വലിയ തലങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ കഴിയുന്നതിൻ്റെ മുമ്പേ ഫോൺ കോൾ, എനിക്ക് തന്നെ ഒരുപാട് ഫോൺ കോള് വന്നു, ഇന്ന കുട്ടിയുടെ വാപ്പല്ല, അതെ അതെ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചേർക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിയോട് വിളി. എത്ര തവണയാ വിളിച്ചത് ആലോചിച്ചോക്ക്. അപ്പൊ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഈ അവധിക്കാലത്തെ വീണ്ടും പഠനഭാരം കൊടുത്തുകൊണ്ട് സ്നേഹവും സന്തോഷവും വീട്ടിൽ നിന്ന് കിട്ടാത്ത വിധം വീണ്ടും കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലേക്ക് തള്ളിവിടുന്ന പ്രവണതയ്ക്ക് ഒരു നിയന്ത്രണം വരുത്തണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾക്ക് കിട്ടേണ്ടത് വെറും അറിവ് മാത്രമല്ല, സ്നേഹത്തിൽ ചാലിച്ച അറിവുകളാണ് മക്കൾക്ക് കിട്ടേണ്ടത്. സ്നേഹവും കാരുണ്യവും എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും കിട്ടേണ്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. അവരാണ് ഏറ്റവും വലിയ മാതൃക. അല്ലാതെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളും ക്രൂരതകളും കണ്ടാണ് നമ്മുടെ മക്കൾ മാതൃകയാക്കുന്നതെങ്കിൽ പിന്നീട് നാം സങ്കടപ്പെടേണ്ടി വരുമെന്ന് സ്നേഹത്തോടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹം നമുക്കൊക്കെ മക്കളോടുണ്ട്, പക്ഷേ സ്നേഹമുണ്ടായാൽ പോരാ, സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കളെ നാം ബോധ്യപ്പെടുത്തണം. മക്കൾക്ക് ബോധ്യം വരണം, ഈ ഭൂമുഖത്ത് എൻ്റെ മാതാപിതാക്കളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്, അത് ബോധ്യപ്പെടുമ്പോഴാണ് കപട സ്നേഹവുമായി ആര് പല്ലിളിച്ച് കാണിച്ചാലും നമ്മുടെ മക്കൾ മുഖം തിരിക്കുക. അല്ലെങ്കിൽ ചക്കരവാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ അറിയാതെ വീണുപോകും. അങ്ങനെ പ്രായം തികഞ്ഞും അല്ലാതെയും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി അവസാനം മക്കളെ കാണാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജഡ്ജിയോട് പറയും, 10-20 വർഷം പോറ്റി വളർത്തിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും മുഖത്ത് നോക്കി വളരെ പുച്ഛത്തോടെ പറയും, എനിക്ക് പോകേണ്ടത് ഇന്നലകളിൽ കണ്ട് പരിചയപ്പെട്ട ഈ കാമുകന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നമ്മുടെ മക്കൾ ഇടവരരുത്. മറിച്ച് തൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണ് നിറയുമ്പോൾ മക്കളുടെ കൽബ് പൊട്ടണം. അതിന് സ്നേഹിക്കണം പ്രിയമുള്ളവരെ, സ്നേഹം പ്രകടിപ്പിക്കണം, അത് മക്കളെ ബോധ്യപ്പെടുത്തണം എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ കയറൂരി വിടണം എന്നും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നതിൽ അർത്ഥമില്ല. മക്കളുടെ ആവശ്യങ്ങൾ എന്തെന്നും അതിൻ്റെ ഉപയോഗം എന്തെന്നും അത് എത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചു കൊണ്ടുള്ള മക്കൾക്കുള്ള സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്. അല്ല സ്നേഹിക്കണമെന്ന് കരുതി മക്കൾ പറയുന്നതൊക്കെ നടപ്പിലാക്കി കൊടുക്കണം എന്നല്ല, എല്ലാം വാങ്ങിക്കൊടുക്കുന്നതും നേടിക്കൊടുക്കുന്നതുമല്ല സ്നേഹം, സ്നേഹിക്കൽ എന്നുകൂടി സാന്ദർഭികമായി പറയട്ടെ. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വളരേണ്ട ചെടികളാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ യേശുദേവനോട് ഒരാൾ ചോദിച്ചു, ആരാണ് സ്വർഗത്തിൽ കടക്കുക? യേശുദേവൻ ഒരു കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ
ഈ കുഞ്ഞിന്റെ ഹൃദയമുള്ളവനാണ് സ്വർഗത്തിൽ കിടക്കുക. അതാണ് കുഞ്ഞുങ്ങൾ. നോക്കൂ, തമിഴ് ക്ലാസിക് ഗ്രന്ഥമായ തിരുക്കുറൾ അതിന്റെ 7-ാം അധ്യായത്തിൽ പറയുന്നത്, മാതാപിതാക്കൾക്ക് മക്കൾ അളിച്ചിട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കിയ ഭക്ഷണം, ആ ഭക്ഷണം അമൃതിനേക്കാൾ മധുരമുള്ളതാ. നമ്മുടെ മക്കൾ ഇങ്ങനെ ഞങ്ങളൊക്കെ പറയും കിളിമ്പെന്നൊക്കെ പറയും, ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കിളിമ്പിയിട്ട ഭക്ഷണമൊക്കെ മാതാപിതാക്കൾക്ക് അമൃതിനേക്കാൾ മധുരമുള്ളതാ. പുല്ലാങ്കുഴലിന്റെ രാഗം മധുരമെന്ന് പറയുന്നവർ കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചൽ കളിക്കൊഞ്ചൽ കേൾക്കാത്തവരാണ് എന്നാണ്. നമ്മുടെ മക്കളുടെ ആ കളിക്കൊഞ്ചലുകൾ അതിനേക്കാളും മധുരമുള്ള ഒന്നും ഈ ഭൂമുഖത്തില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടികൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾ നേറി വരികയാണ്. 10 വർഷം കൊണ്ട് കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ 75% കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. ലൈംഗികമായ പീഡനങ്ങൾ, ബാലവേല, ഭിക്ഷാടന ചൂഷണങ്ങൾ, മക്കളെ തട്ടിക്കൊണ്ടുപോയി അംഗവൈകല്യങ്ങൾ വരുത്തിക്കൊണ്ട് ഭിക്ഷയാചിക്കാൻ പറഞ്ഞയക്കുന്ന ഭിക്ഷാടന സംഘം, ഇങ്ങനെയൊക്കെ ഇന്ന് നമ്മുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറെയാണ്. ഇനിയോ അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ 70% ബന്ധുക്കളാണ് പോലും. നോക്കൂ, നിങ്ങൾ അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ രണ്ടാനച്ഛനോ അമ്മാവനോ ഒരു വയറ്റിൽ പിറന്ന സഹോദരനോ വരെ ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20% അകന്ന ബന്ധക്കാർ അല്ലെങ്കിൽ അകന്ന പരിചയക്കാർ, അധ്യാപകൻ അത് ഉസ്താദാണെങ്കിലും മദ്രസ അല്ലെങ്കിൽ സ്കൂള് തരത്തിലുള്ള ഭൗതിക കലാലയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും, എന്തിനേറെ സമൂഹത്തിൻ്റെ സാന്ത്വനമേറ്റ് വളരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെട്ട അനാഥ മക്കളെ വരെ തൻ്റെ പെങ്ങളായി, തൻ്റെ മകളായി, തൻ്റെ മകളേക്കാൾ പെങ്ങളേക്കാൾ താൻ സ്നേഹം കൊടുക്കേണ്ടവരാണ് അനാഥ അഗതി മക്കളെന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതത്തിൽ വിശ്വസിക്കുന്നവർ പോലും, പ്രിയമുള്ളവരെ, കപട സ്നേഹം നടിച്ച് പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പേടിപ്പിക്കൽ നടത്തിയും ഒക്കെ നമ്മുടെ പൊന്നുമക്കളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. എപ്പോഴും കാണുന്നവരെ സഹോദര തുല്യം കാണുന്ന പൊന്നുമക്കൾ